ആ പടത്തിന്റെ പേര് ശാന്തം. പൊളിച്ചോ ആ പുള്ളിക്കാരി അതിൽ എന്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് അവർ ഫേസ്ബുക്കില് അത് ഇൻസ്റ്റയില് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. ഐ വിത്ത് കേരള വിജയ സേതുപതി എന്ന് സ്റ്റില് ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ വിജയ സേതുപതിയാണ്. ആസിഫ് അലിക്ക് ഒരു മെയിൻ റോൾ ആയിരുന്നു, പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞിട്ടാണ് മാറ്റുന്നത് എന്ന് പറഞ്ഞു. അവന് പറഞ്ഞു വെച്ച ഒരു വേഷം മാറിയിട്ട് നമ്മളൊരു വേറെ ഇതേ സബ്ജക്റ്റ് ആയിട്ട് ചെല്ലുകയാണല്ലോ ആസിഫിന്റെ അടുത്ത് ഗെസ്റ്റ് റോൾ ചെയ്യണോന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഒരു മടി കൂടാണ്ട് ആസിഫ് അത് ചെയ്തെന്ന് പറഞ്ഞിടത്ത് അവനെ ഞാൻ സ്തുതിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാരെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കുറേ അയ്യു പറഞ്ഞ കെട്ടിപ്പിടിച്ചല്ലേ ഞങ്ങൾ ആ വയർപൂടി ഞങ്ങളുടെ മേത്താണ്. കാരണം കണ്ണൂരുള്ളവരെ എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരാണല്ലോ. കേസ് ഞാൻ കേട്ടല്ലോ ബിബിജേന്റെ, പണ്ട് യു എസ് പോലീസ് പുറകെ ചേസ് ചെയ്തൊരു കഥ ഞാൻ കേട്ടല്ലോ. യു എസ് പോലീസ് അല്ലേ? സത്യം സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ ഗുമസ്തൻ സിനിമയെ കുറിച്ച് പറയുമ്പോ തന്നെ ഇത് സെർച്ച് ചെയ്യുമ്പോ തന്നെ ആദ്യം കാണുന്നത് വിജയന്റെ ഒരു ആക്സിഡന്റ് പറ്റി എന്നുള്ള വാർത്തയാണ്. ഇപ്പൊ എന്താ ഓക്കെ ആയോ? ഓക്കെ, അതന്ന് സ്റ്റണ്ടിന്റെ ഇടയിൽ ഒന്ന് വീണതാണ്. അത് ആ കൂടെ ഉണ്ടായിരുന്ന ഡ്യൂപ്പിനാണ് ശരിക്കും യഥാർത്ഥത്തിൽ പരിക്ക് പറ്റിയത്. ആക്സിഡന്റ് സംഭവിച്ചു എന്നുള്ള വളരെ സത്യസന്ധമായ കാര്യമാണ് അത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ് ഗുമസ്തൻ സിനിമ? ഇതൊരു കോട്രാമയാണോ? എന്താണ് ശരിക്കും കാണുമ്പോ തന്നെ ഒരു കോട്രാമയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു ഫാമിലി ഓറിയന്റഡ് ത്രില്ലർ മൂവി തന്നെയാണ്. പടത്തിന്റെ ടൈറ്റിൽ റോള് വേറെ ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആണ്. പിന്നെ പക്ഷെ എന്നെക്കാളും പറയാനൊക്കെ എക്സ്പീരിയൻസ് ബിബിൻ ആണല്ലോ, അതുകൊണ്ട് ബിബിൻ പറഞ്ഞിട്ട് തുടങ്ങി. ഞാൻ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു ഫാമിലി ത്രില്ലർ മൂവിയാണ്. അതായത് ഒരു ഫാമിലിയുടെ ഡെപ്ത്തിനകത്തുണ്ട്, നന്നായി ത്രില്ലർ മൂഡിലാണ് പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, സംബന്ധിച്ചിടത്തോളം ഇപ്പോ പൊതുവിൽ നമ്മൾ കാണാറ് വില്ലന്മാരായി വരുന്നവര് വില്ലന്മാരായിട്ട് മാറുക തന്നെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറുകയാണ് ഇപ്പോ കോമഡി ചെയ്യുന്നവര് നമ്മളെ കരയിപ്പിക്കുന്നുണ്ട്, അതുപോലെ ഈ വില്ലന്മാരായവർ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുണ്ട്. അപ്പൊ പൊതുവിൽ ഈ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് ഇപ്പൊ ഒരു ലീഡ് റോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സിനിമ അതുപോലെ തന്നെ ചെയ്തു. അപ്പൊ അത് തരുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഈ ഒരു കാലഘട്ടത്തിലെ സിനിമ തരുന്ന ഒരു പ്രതീക്ഷ, അത് എത്രത്തോളം? അത് കാലഘട്ടത്തിലേക്ക് കവിഞ്ഞ് അത് ഒരു നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഒരു നടനാവാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാത്തരം ക്യാരക്ടറിൽ ചെയ്യണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ടൈപ്പായി പോയി പെടുന്ന നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവസരം കിട്ടുന്നത് വളരെ വലിയ കാര്യമാണ്, വലിയ സന്തോഷമാണ്. അതാണല്ലോ നമ്മുടെ ആഗ്രഹവും സ്വപ്നം. അപ്പൊ അത് നടക്കുന്നതിന്റെ ഒരു ത്രില്ലുണ്ട്. വിജയേട്ടൻ കൂടുതൽ സിനിമകളിൽ എത്തുന്നുണ്ട്, അതിന്റെ ഒരു സന്തോഷത്തെ. ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞപ്പോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളാണ്, പിന്നെ ഇപ്പൊ എല്ലാ സിനിമകളിലും ഇപ്പൊ വിജയണ്ണ കാണുന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണാം. കാരണം പന്തുകളി സിനിമയും കൂടി കൊണ്ടുവന്ന കാണുന്നത് നല്ലൊരു രസമല്ലേ. ഈ പടം ഗുമസ്തനിലെ ജയസം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ പറഞ്ഞ ജയസ് നമ്മുടെ പടല്ലേ, നമ്മുടെ പടല്ലേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും എല്ലാരും. അപ്പൊ നമ്മുടെ ആ ക്രൂ അങ്ങനെയാണ് പറയാം, നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നു. അങ്ങനെ അപൂർവമായിട്ട് അങ്ങനെ പറയാറുള്ളൂ. അല്ല, ഞാൻ ആ പടത്തിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് നമ്മുടെ പടത്തില് അതിൽ എത്തിപ്പെടാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. ബിബിനും ഞാനും ആദ്യമേ ഫ്രണ്ട്സാണ്, അവർക്കെൻ്റെ കൂടെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് അല്ലേ. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം അവരെ കൂടെ ഒക്കെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ വിചാരം പന്ത് എല്ലാവർക്കും അറിയാൻ പന്ത് കളിക്കാനാണ്. പക്ഷെ പടത്തിലൊക്കെ ഇവരെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമല്ലേ. വിജയനെ സംബന്ധിച്ച് നമ്മൾ ഓരോ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും നിങ്ങൾ എഴുതുന്ന കഥയിൽ നിങ്ങൾ തന്നെ അഭിനയിക്കുന്ന തീമാണ് ഇപ്പൊ ഉള്ളതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, മാറി മാറി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗുമസ്തനിൽ എങ്ങനെയാണ് ക്യാരക്ടർ പോകുന്നത്? ഈ ഒരു ഗുമസ്തനില് എന്താ പറയുന്ന, ഈ പടത്തിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലുള്ള അല്ലെങ്കിൽ നല്ല കഥയുള്ള ഒരു സിനിമയാണ്. അതിൽ കഥയുടെ ശരിക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ ഈ സിനിമയിൽ പടം കണ്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കഥാപാത്രവും, എനിക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ എൻ്റെ കഥാപാത്രവും ഈ സിനിമയുടെ ഒപ്പം ആളുകളുടെ മനസ്സിലുണ്ടാവും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ഞാൻ ആദ്യം ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത് ജയസേട്ടന് വേണ്ടിയിട്ടാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ കഥ വായിച്ച് റിയാസ്
ഇസ്മത്ത് റിയാസ് ഇസ്മത്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. അപ്പോ അദ്ദേഹത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്തെങ്കിലും കഥ കേൾക്കുമ്പോൾ ഞാൻ എന്താ വിചാരിച്ചത്, ഒരു പടം പുള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം എന്നുള്ളത് മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ കഥ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. സീറ്റ് അഡ്ജസ്റ്റ് ത്രില്ലർ ആയിട്ട് ഫീൽ ചെയ്തു. ശരിക്കും ആ സസ്പെൻസിൽ നമ്മളും ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. അതായിരുന്നു കഥയിലെ ഏറ്റവും വലിയ ഹുക്ക് പോയിന്റ്. അപ്പോ അതിലൊരു കഥാപാത്രം ചെയ്തപ്പോ പിന്നെ എനിക്ക് അവിടെ കിട്ടിയ ഒരു സ്പേസ്, അത് എനിക്ക് ഇതിന്റെ ഡയറക്ടറാണ് തന്നത്. കാരണം ഞാൻ പഠിക്കേണ്ട ശേഷം അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ ഗ്യാപ്പിന് ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഈ സെറ്റിലേക്ക് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. പിന്നെ എനിക്ക് അവർ തന്ന ഒരു പോസിറ്റീവ് അവരുടെ സ്നേഹവും വെച്ചിട്ടാണ് ഞാൻ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് 4-5 സിനിമകൾ ഞാൻ അങ്ങനെ കണ്ട്. അഭിനയ പരിപാടി എപ്പോഴും എഴുത്തിനാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നത്. വളരെ ജ്യൂസി ആയിട്ടാണ് ഞാൻ അഭിനയം പരിപാടി ചെയ്തത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസിലാണ് എനിക്ക് ഇനി അഭിനയിക്കാം, ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ടെന്ന് തെളിച്ചു. അതിൻ്റെ എല്ലാ നന്ദിയും ഗുമസ്തൻ ടീമിന് നൽകുന്നുണ്ട്. വില്ലൻ വേഷങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു വില്ലൻ വേഷങ്ങളിലേക്ക് പിന്നെ ശ്രമിച്ചിട്ടില്ല. വില്ലൻ വേഷം ഇപ്പൊ ഇനി ഒരെണ്ണം പുതിയത് വരുന്നുണ്ട്, പൊങ്കാല എന്ന് പറഞ്ഞ പടം. ശ്രീനാഥ് ബാസിയാണ് ഹീറോ, അതില് വില്ലൻ വേഷമാണ്. അങ്ങനെ ഇങ്ങനെ ഇന്ന പ്രത്യേകിച്ച് കാറ്റഗറി ഇല്ല, എല്ലാ പരിപാടിയും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അതിനൊപ്പം ഞാൻ നായക പരിപാടിയും ചെയ്യും, കാരണം എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന പരിപാടി അതാണല്ലോ, അതാണ് ഞാൻ ചെയ്യുന്നത്. ട്രോളൊന്നും അങ്ങനെ ഒന്നും ആരും ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പൊ താൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് അവരെ എഴുതി അവര് ചെയ്യുന്നു, നമ്മള് വേറെ ആരും വിളിക്കാനില്ല, നമുക്ക് ആരില്ല, അപ്പൊ നമ്മൾ തന്നെ എഴുതും, നമ്മൾ തന്നെ അങ്ങനെ തന്നെ വന്നതും. നമ്മളെ ഇൻഡസ്ട്രിയിൽ വന്നതും ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഞങ്ങൾ നേരെ വന്ന് ഞാനും വിഷ്ണുവും കയറിയല്ലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. വിഷ്ണു പിന്നെ നേരത്തെ എന്റെ വീടപ്പൂന്റെ മുതൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല പടത്തിൽ അഭിനയിക്കാനും കയറാനും, ആകെയുള്ള സോഴ്സ് എഴുത്താണ്. അപ്പൊ അത് തന്നെ ഞങ്ങൾ ഉപയോഗിച്ചു. വരണ്ടേ? ചേച്ചനെ സംബന്ധിച്ച് ഈ വരുത്തിന്റെ കാര്യം പറയുമ്പം, യുഎയിൽ നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്ന ഒരാള് ആ ബിസിനസ് ഒക്കെ കളഞ്ഞിട്ട് സിനിമയിലേക്ക് വരികയാണ്. ആ ഒരു ധൈര്യം എങ്ങനെയാണ് ആദ്യിച്ചെടുക്കുന്നത്? ഇത് സിനിമ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരു മേഖല, അവിടേക്കാണ് എല്ലാം വിട്ടെറിഞ്ഞിട്ട് വരുന്നത്. അത് സിമ്പിൾ ആയിട്ട് തീവ്രമായ ആഗ്രഹം അത് തന്നെയാണല്ലോ. നമ്മൾ കൊച്ചിൽ തൊട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ഇതൊരു ലക്ഷ്യം ഒരു നടനാവണം തന്നെയായിരുന്നു. അത്ര ചെറുപ്പത്തിൽ തൊട്ടുള്ള വലിയ സ്വപ്നമാണത്. അപ്പോ സിനിമ ബിസിനസ് അതങ്ങനെ ഉണ്ടായി. പക്ഷെ ആ ബിസിനസ്സാണ് എനിക്ക് ഒരു റൂട്ട് ഉണ്ടാക്കി തന്നത്. അങ്ങനെ ആ ബിസിനസ് എനിക്ക് ദുബായിൽ നിൽക്കുമ്പോഴാണ് സുഗീതനെ പരിചയപ്പെടാൻ പറ്റിയത്, എൻ്റെ സ്വപ്നത്തിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അവിടെ നിന്നപ്പോൾ ആദ്യ കാലത്ത് വന്ന് പോയി ചെയ്തുകൊണ്ടിരുന്നു. ഇനിയൊന്നും കഷ്ടപ്പെട്ട ഒരു നടനാവാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഉപേക്ഷിച്ച് ഇറങ്ങി. നടൻ എന്ന നിലയിലുള്ള വളർച്ച സത്യത്തിൽ വിജയേട്ട ഞെട്ടിയിട്ടുണ്ട്. ഞാൻ ഗുമസ്തൻ കണ്ട് അതുകൊണ്ട് പറയാണ്, ഞാൻ കണ്ടു, പ്രീവ്യൂ കണ്ടു. അതായത് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ബോംബേതയിൽ എന്റെ പടത്തിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് അതിന്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇമ്പ്രൂവ് അല്ലെ, ഒരു ഇമ്പ്രൂവ്സ് ഇമ്പ്രസ് ചെയ്യാനുള്ള സംഭവം ഇനി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മരതകം വന്നു, മരതകത്തിലും പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്തത്, അതിലും എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. അപ്പോ പക്ഷെ അതിൽ നല്ല സുഹൃത്തായി, നല്ല മനുഷ്യനാണ് എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ഗുമസ്തന്റെ ഏരിയയിലേക്ക് വരുമ്പോ പെർഫോമൻസ് കൊണ്ട് വിജയ് സേതുപതി ആണെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ ഫോട്ടോ എടുക്കാൻ വന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അതായത് നമ്മള് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, രണ്ടുപേരുടെ വെച്ചാൽ ഒന്ന് നമ്മുടെ തമിഴ് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി അന്ന് വണ്ടിയിൽ അവർ ഒരു തമിഴിലൊരു സെറ്റപ്പ് ഒക്കെ അറിയാലോ, അവരോ വണ്ടിയിൽ വന്നിറങ്ങും നേരെ കയറവണ്ടി കയറലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വിജയ് ആളുകൾ പറഞ്ഞു തന്നിരുന്നത് വിജയ് സേതുപതിയാണ് ഇതിലുണ്ടെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് തമിഴിലൊരു തമിഴ്നാട്ടിലൊരു സീരിയലിന് വേണ്ടിയിട്ട് പോയപ്പോ ഇതുപോലെ ആളുകൾ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. വിജയ് സേതുപതിക്ക് അങ്ങനെ പറ്റിണ്ട് ചേട്ടോ
അതുപോലെ ലൂസിഫറില് ഷാജുവിനായിട്ട് ഭയങ്കരമായിട്ട് ലാലിന്റെ അപ്പുറത്ത് ഞാൻ ഷാജുവിൻസ് ആണോ ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ഫിഗർ ചെയ്യണം കേരളത്തിലെ വിജയ് സേതുപതിയാണ് സോറി ഒരു കാര്യം പറഞ്ഞാലും ശരിയാണ് നമ്മുടെ വരാൽ സിനിമ അഭിനയിക്കുമ്പോ ഇതുപോലെ അതിലൊരു കുറച്ച് താടി സോൾട്ട് ആൻഡ് പെപ്പർ സ്ഥലത്ത് ആയത് അപ്പൊ മാതിരി വന്ന് എന്റെ അടുത്ത് ഇതുപോലെ വന്നിട്ട് പറഞ്ഞു കേരള വിജയ് സേതുപതി പേരിട്ടതും ആ പുള്ളിക്കാരി അതില് എന്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് അവർ ഫേസ്ബുക്കിൽ അത് ഇൻസ്റ്റയിൽ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് കേരള വിജയ് സേതുപതി ചില്ലിട്ടിട്ടുണ്ട് അതായിരിക്കും ഈ പറഞ്ഞത് വിജയനെ സംബന്ധിച്ചിപ്പോ ആദ്യം ജയരാജന്റെ സിനിമയിലാണ് വരുന്നത് ശാന്തം അതിലെ ആ ഒരു പാട്ടുണ്ട് ായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പൂട്ടി കണ്ണന്റെ മുന്നി അമ്മ തുമ്പിട്ടു കിട്ടിയ പുണ്യം പക്ഷെ ആദ്യം ഒരു സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്യായിരുന്നു ജയരാജ് സാർ എന്റെ നായകനായി വരാൻ പോകുന്നത് എം വിജയനാണെന്ന് പറയുന്നു പക്ഷെ ആ സമയത്തും ചേട്ട സംഭവിക്കുന്നില്ല ഇല്ല ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു ചേട്ടനോട് ചേട്ടന് ഞാനൊരു ഫംഗ്ഷന് രണ്ടുപേരും ഗസ്റ്റാണ് തൃശ്ശൂർ തന്നെ അപ്പൊ ചേട്ടൻ ഇന്ന് നിർത്താനും പറഞ്ഞു ചേട്ടൻ ഓരോ പടങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ പടത്തിലെ ഒരു പടം എടുക്കുന്നു ഞാൻ ശാന്തം പറഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്നെ അതിൽ അഭിനയിപ്പിക്കട്ടെ ആ പടത്തിനെ കുറിച്ച് നമുക്ക് ആ സമയത്ത് ഒരു ചിന്ത കളിച്ചോണ്ട് നടക്കണം എന്റെ ടീമിലേക്ക് കളിക്കുന്ന സമയമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു കണ്ണാടിയൊക്കെ നോക്കാറുണ്ട് ചേട്ടാ കളിയാക്കിയതാണോ അല്ല കാര്യമായിട്ട് അവിടെ സ്റ്റേജിൽ കയറിയിട്ട് ഓപ്പണായി സ്പീച്ച് അടുത്ത എന്റെ പടത്തിലെ നായകനാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിക്കില്ലേ പടത്തിൽ അഭിനയിക്കാൻ പോണല്ലേ പെണ്ണിന്റെ അടുത്ത് പെർമിഷൻ മേടിക്കണ്ടേ അവിടെ പറ്റില്ലേ ശാന്ത ചേട്ടന്റെ പടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നല്ല ഹിറ്റ് പടങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഷോക്കൊക്കെ പോയിരുന്നു ദുബായില് ഒരുമിച്ച് പോയത് മോഹൻലാലിന്റെ ഷോക്ക് എനിക്ക് ബെസ്റ്റ് ഫുട്ബോളർ എന്ന് പറഞ്ഞിട്ട് ചേട്ടന് ഡയറക്ടറും പിന്നെ പി ടി ഉഷ ഒക്കെ ഉണ്ടാവും അപ്പൊ ഭയങ്കര ക്ലോസ് ആയി അപ്പൊ അത് കഴിഞ്ഞ ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയി തൃശ്ശൂരാണ് താമസിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അങ്ങോട്ട് പോകും എന്റെ വീട്ടിലേക്കും ക്ലോസ് അപ്പൊ അതുകൊണ്ട് ഈസി ആയിരുന്നു അഭിനയിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനോട് ചേട്ടൻ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അപ്പൊ ചേട്ടന്റെ ആ ഒരു കോൺഫിഡൻസ് പറഞ്ഞു അതാണ് എനിക്ക് വേണ്ടത് പിന്നെ നാഷ അവിടെ ആ പടത്തിന് റൊമാന്റിക് പാട്ടുകളൊക്കെ മനസ്സിലായിട്ട് വിളിക്കുമ്പോ കഥ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നില്ലാണ്ട് പക്ഷേ ഗ്രേറ്റ് ആക്ടേഴ്സ് ആണ് കാരണം ചേച്ചിയും ശിവ വിശ്വാസമാണ് ശിവ വിശ്വാസന്റെ അമ്മയായിട്ട് അപ്പോ ഭയങ്കര പുളി സാധനമില്ല മണിച്ചേട്ടൻ ആ സമയത്തൊക്കെ ഈ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാറുണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടിട്ട് അല്ല മണിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതേ ശാന്തം കഴിഞ്ഞ് കൊട്ടേഷൻ ഇതുണ്ട് ആകാശത്തിലെ പറവാളിലെ മണിയുടെ കൂടെ അഭിനയിച്ചു മണിച്ചേട്ടന്റെ കാര്യം ഇന്ന് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം ഞാൻ ഇന്ന് ഇപ്പൊ ഒരു കോളേജിൽ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് വരെ അപ്പൊ ആ കോളേജിൽ ഫുൾ അറിയാലോ ഇപ്പോഴത്തെ 2K വൈബാണ് ഇങ്ങനെ നിക്കുക പുള്ളേര് അപ്പൊ ഞാന് ആദ്യത്തെ എന്റെ ഒരു മെലഡി പാട്ടുണ്ട് ആ പാട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അഞ്ചാറ് പാട്ട് പുറത്തിറങ്ങിക്കൊണ്ടാണ് എവർഗ്രീൻ പാട്ടാണ് അടുത്ത പാട്ട് ഏത് പാടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം ഈ വൈബ് ഏതാന്ന് വിഡിയോ ഞാൻ ആവേശം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് നിൽക്കാണ് പി ടു പിള്ളേര് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഏതാ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ മണിച്ചേട്ട പാട്ടുള്ള ആ മണിച്ചേട്ടന്റെ ചെയിൻ സോങ് പാടിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് മണിച്ചേട്ടന്
ഇപ്പൊ ഈ ഇപ്പൊ റീസെന്റ് അമർ അക്ബർ അന്തോണിയെ കുറിച്ചൊരു ഇങ്ങനെ ഒരു ന്യൂസ് കാണുകയാണ്. അതിലിങ്ങനെ പറയുന്നത് അമർ അക്ബർ അന്തോണിയുടെ സെക്കൻഡ് പാർട്ട് വരാൻ പോവാണ് എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നു. അത് ശരിക്കും ഉണ്ടോ? സംഭവിക്കോ? സംഭവിക്കുന്ന വെച്ചാല് ഒരു പ്ലോട്ട് ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. അമർ അക്ബർ അന്തോണി ടു എഴുതാനുള്ള പ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് ചെയ്യണോ ഇനി? അതിന് നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പേടി. അപ്പൊ നമ്മള് എഴുതുമ്പോ അത്രയും നല്ലതല്ലെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു സ്പേസും സമയമൊക്കെ നമുക്ക് വേണ്ടേ. ഞങ്ങളിപ്പോ വേറൊരു വലിയൊരു പ്രൊജക്ടിന്റെ കൂടെ ഒരു എഴുത്ത് കഴിഞ്ഞു, ഒരു പടം ഞങ്ങളുടെ ഏകദേശം സെറ്റായി നിൽക്കുകയാണ്. അതുകൂടി കഴിഞ്ഞിട്ട് എന്തായാലും ഇതുണ്ടാവുള്ളൂ. അതുപോലെ അതിൽ വന്നൊരു വാർത്തയായിരുന്നു, അതില് ആസിഫ് അലിക്ക് ഒരു മെയിൻ റോൾ ആയിരുന്നു, പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞിട്ടാണ് മാറ്റുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഭയങ്കര സൈബർ ബുള്ളിംഗ് ഒക്കെ പോകുന്നേ. പൃഥ്വിരാജ് മലപ്പൂർവ്വം മാറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. ശരിക്കും സത്യാവസ്ഥ ഒരിക്കലും അങ്ങനെ ഒരു അതായത് രാജുവേട്ടൻ പറഞ്ഞത് ഈ കഥ വായിച്ചിട്ട് ആദ്യം നമ്മള് നാദൃഷിക്കാണ് ആസിഫിനോട് പറഞ്ഞു വെച്ചത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞ് രാജുവേട്ടനൊക്കെ കേൾപ്പിച്ചു. രാജുവേട്ടൻ കേൾപ്പിച്ചു. രാജുവേട്ടൻ ആദ്യം പറഞ്ഞ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ക്ലാസ്മേറ്റ്സ്, ആ കോംബോ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ എടാവൂടാന്നൊക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളവർക്കെങ്കിൽ അത് വർക്ക് ആവുള്ളൂ, ഒരു കെമിസ്ട്രി വേണമല്ലോ എന്ന് എഴുതിയിട്ട് പുള്ളി പറഞ്ഞതാ. അല്ലാണ്ട് ആസിഫാണെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് അറിയാമോണ്ടിരുന്നില്ലായിരുന്നു രാജുവേട്ടൻ. പക്ഷെ ആസിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു കൊണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അയാള് അവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസിഫ് ഈ പറഞ്ഞ ഒരു ക്യാരക്ടർ അതിൽ പറഞ്ഞു വെച്ചിട്ട് അത് മാറി. എനിക്ക് തോന്നുന്നു അന്തോണിയായിരുന്നു. അപ്പോ അവന് വെച്ച് പറഞ്ഞു വെച്ച ഒരു വേഷം മാറിയിട്ട് നമ്മളൊരു വേറൊരു ഇതേ സബ്ജക്റ്റ് ആയിട്ട് ചെല്ലുകയാണല്ലോ ആസിഫിന്റെ അടുത്ത് ഗെസ്റ്റ് റോൾ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഒരു മടി കൂടാണ്ട് ആസിഫ് അത് ചെയ്തെന്ന് പറഞ്ഞത് അവനുസരിച്ച് രാജുവേട്ടന്റെ കേസ് ഇത് തന്നെയുണ്ടോ? വളരെ സത്യസന്ധമായിട്ട് പറയാണ്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാരെയും കുറ്റം പറയാനും ഉപദ്രവിക്കാനും ഉണ്ടല്ലോ ഇത് നിക്കുന്ന തന്നെ. അങ്ങനെയായി നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റൽ ലോകമായി. അപ്പോ ഒരിക്കലും ഇത് ഒരു തരത്തിലും രാജുവേട്ടൻ അറിയാത്ത രാജീസിന്റെ കാര്യം പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലൂസിഫറിലെ ആ ഒരു നടന്നു വരുന്ന ഒരു സീനുണ്ട്. അന്ന് ലൂസിഫർ ഇറങ്ങുന്ന സമയത്ത് പോസ്റ്ററുകളിലൊക്കെ മോഹൻലാലിന്റെ ഒപ്പം നിൽക്കുന്ന ചേട്ടനെ കണ്ടിട്ടുണ്ട്. അത് ചേട്ടൻ അന്നൊരു സന്തോഷം തന്നെ. മെയിൻ പോസ്റ്ററിലാണ് ചേട്ടൻ ഇങ്ങനെ വിഷമമുണ്ടായി നടുക്ക് പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല. മോഹൻലാലിന്റെ സൈഡിലും പുള്ളി ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷം. കാരണം വെച്ചാല് സത്യത്തിന്റെ പോസ്റ്ററിൽ വരുന്നു എനിക്കറിയില്ല. അപ്പൊ അതിനകത്ത് ശരിക്കും വേറൊരു പോലീസ് ക്യാരക്ടറിന്റെ അടുത്ത് ആദ്യം പറഞ്ഞു അത് മിസ് ആയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് സ്ക്രിപ്റ്റിൽ തന്നെ അത് പോയി കേട്ടോ, അത് വേറെ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എന്നെ വാവ വിളിച്ചിട്ട് വിളിക്കുന്നു ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നു. പക്ഷെ അത് വന്നെല്ലാം ചെയ്ത് ഞാൻ ഇത് ഇത്രയ്ക്കും വലിയ എനിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്ര അത്ഭുതം ലാലേട്ടൻ കൂടെ നിൽക്കാൻ ഒരു കുഞ്ഞു സാധനം നമ്മൾ ഓടി ചെല്ലുമല്ലോ. മമ്മൂക്ക് ലാലേട്ടൻ പറഞ്ഞാൽ നമ്മൾ കളയില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വന്ന് ഞാൻ മാർത്താണ്ട് ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വെളുപ്പിന് അഞ്ചു മണി കിടന്നുള്ള സമയത്താണ് എന്റെ ഫ്രണ്ട് എയർപോർട്ടിലേക്ക് പോകണ വഴിക്ക് അന്ന് അന്ന് രാത്രിയാണ് ഇത് പൊന്തിയേക്കണത്. എടാ നിന്റെ പോസ്റ്റർ ലൂസിഫറിലെ ലാലേട്ടനിലേക്ക് നിൽക്കുന്ന പോസ്റ്റർ വലിയ ഫ്ലക്സ് എയർപോർട്ടിന് മുമ്പിൽ വന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓട്ടിട്ട് വാർത്താൻ വിളിച്ചു വാർത്താണ്ടാ ആദ്യ സിനിമയും ലാലേട്ടന്റെ കൂടെ തന്നെയായിരുന്നല്ലോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആദ്യ സിനിമ, ആദ്യ സീൻ ലാലേട്ടനൊപ്പം ഓർക്കുന്നുണ്ടോ? പിന്നെ ഒരിക്കലും ഓർക്കാൻ പറ്റില്ല. ലാലേട്ടൻ ഓഫീസിലേക്ക് കയറിയിരുന്നു. ഞാനപ്പോ പുള്ളിനെ ഓഫീസിലേക്ക് കയറ്റുന്നില്ല. ഞാൻ ഫോൺ ചെയ്തിരുന്ന എന്നെ പറ്റിച്ചാൽ പുറകിലൂടെ ആടകത്തേക്ക് കയറുന്ന സീക്വൻസ് ആണ്. അങ്ങനെ നമ്മള് അവിടെ ഉറപ്പായിട്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വരാൻ പറഞ്ഞു. ലാലേട്ടൻ വന്ന് സ്ക്രിപ്റ്റ് വെച്ചു. അപ്പൊ തന്നെ ആരാ സാറേ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതിങ്ങനെ ആളാണ് ചെയ്യിച്ചതെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഫസ്റ്റ് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നമ്മളത് ഈ ഡയറക്ടറൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് റിവേഴ്സ് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയാണ് ഫോൺ ചെയ്ത് വരണം, അപ്പോൾ ഗ്യാപ്പ് ഇടണം, ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ വരും. പിന്നെ ലാലേട്ടനാണ് അത് അങ്ങനെ ഭയങ്കര ഒരു മൂമെന്റ് ആണ് അത്. അതിൽ വേറൊരു രസകരമായ കാര്യമുണ്ട്. അതായത്
ക്യാമറ നമ്മളിത് കഴിഞ്ഞ് ഗ്ലാസ് ഡോറാണ്, അപ്പോൾ ക്യാമറ അപ്പുറത്തേക്ക് വെക്കുകയാണ്. അപ്പുറത്തേക്ക് വെക്കുമ്പോൾ ഞാനപ്പോൾ മനസ്സിലുണ്ടായില്ല അല്ല ഒരു ഫോട്ടോ എടുക്കണം എങ്ങനെയെങ്കിലും, കാരണം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ, അങ്ങനെ അടുത്ത് കിട്ടണമല്ലാതിരിക്കും. ഞാൻ നാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു അങ്ങനെ നിൽക്കുമ്പോൾ ലൈറ്റ് ക്യാമറ അപ്പുറത്തേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഷോൾഡറിൽ ഒരു കൈ ഇങ്ങനെ താങ്ങി വെച്ചേക്കും. ഞാൻ നോക്കിയപ്പോൾ ലാലേട്ടൻ്റെ കൈ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് വീട്ടിൽ പറഞ്ഞ പോലും വിശ്വസിക്കില്ല, ലാലേട്ടൻ്റെ മനസ്സിൽ തൊട്ടോണ്ടിരുന്നൊക്കെ പറയില്ല. അപ്പം ഞാനാണെങ്കിൽ ലാലേട്ടൻ്റെ വെച്ചേക്കണ കൈ എന്നും അനങ്ങി കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നീ ചെടുത്താലെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അനക്കാണ്ട് ഇങ്ങനെ നിന്ന് ഞാൻ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും. ടീച്ചർ ആരെങ്കിലും ഒരാളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ വിജേട്ടാ, ഈ ഫാൻ മോമെന്റ് കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറഡോണ കണ്ണൂര് വന്ന നിമിഷമാണ്. അന്ന് ചേട്ടൻ അന്ന് ഫുട്ബോൾ തട്ടുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാരണം എന്താ വെച്ചാല് അത് കഴിഞ്ഞ് മറഡോണ ഒന്ന് കിട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിജയന്റെ ഒരു സന്തോഷം വിജയേട്ടൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ ഒരു ഫീലാണ്. കാരണം ഇപ്പോൾ ലാലേട്ടനെ നമുക്കൊക്കെ അറിയാം, ചെന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ തൊടാനൊക്കെ ഭയങ്കര ആഗ്രഹം. മറഡോണ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൈവത്തെ പോലെ ആരാധിക്കണാണ്. ആളെ കൂടെ 2 മിനിറ്റ് ബോള് തട്ടാൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ തട്ടിയ അപ്പൊ ആൾക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് പന്ത് കളിക്കാറായിരുന്നു ചെയ്തപ്പോ. അപ്പൊ അതുകൊണ്ടാണ് അന്ന് കെട്ടിപ്പിടിച്ചത്. അത് കഴിഞ്ഞ ഞാൻ പുറത്തേക്ക് പോകുമ്പോ ആൾക്കാരെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കുറെ അയ്യോ മറഡോണ കെട്ടിപ്പിടിച്ചല്ലേ, ഞങ്ങളും ആ വയർപൂടി ഞങ്ങളുടെ മേത്താക്കാണോ. കണ്ണൂരുള്ളവരെ എന്ന് പറഞ്ഞ പ്രാന്തന്മാരാണല്ലോ, കണ്ണൂരുള്ളവരല്ല മലപ്പുറം. ഒരു കേസ് ഞാൻ കേട്ടല്ലോ ബിബിജേന്റെ, പണ്ട് യു എസ് പോലീസ് പുറകെ ചേസ് ചെയ്ത് വന്നൊരു കഥ ഞാൻ കേട്ടല്ലോ. എന്തിനാന്ന് ചേസ് ചെയ്തെന്ന് ചോദിക്കും. വളരെ മോശം കാര്യത്തില്ല തെരില്ല. ഈ ഞങ്ങൾ ആദ്യമായിട്ട് അമേരിക്കയിൽ പോയേക്കാം. നമ്മള് അമേരിക്കയിൽ പോകുമ്പോ അവിടെ ഇഷ്ടംപോലെ 10-15 പ്രോഗ്രാം ഉണ്ട്. ജയറാം ഷോയ്ക്ക് ഞാൻ വിഷ്ണുവിടെ എഴുതി അതിലെ പോയില്ല. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഓരോ ഹോട്ടലുകളിൽ നമ്മൾ കേറുമ്പോ അവിടുത്തെ സോപ്പ് ചീപ്പ് കുമ്പസ്ഥാന ഷൂട്ടിന് പോയപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാനെല്ലാം പെട്ടിയിലാക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇത് കഥ ഇറങ്ങിയതാണ്, ഇത് ഇതുവരെ ഞാൻ ചെയ്താ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു സംശയമില്ല. ഞാൻ വിഷ്ണു എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പെട്ടി കൊണ്ട് പോയപ്പോഴേക്കും പെട്ടി അറിയാണ്ട് തുറന്നു പോയിരുന്നു. അപ്പൊ അതില് ബാത്റൂമിലുള്ള ടിഷ്യൂ പേപ്പറും ഞാൻ എടുത്തിരുന്നു. എയർപോർട്ട് മുഴുവൻ ഇന്ത്യ വരെ ഈ ഞാൻ അടിച്ചു അത് ശരിക്കും എന്തായിരുന്നു സംഭവം? അങ്ങനെ യു എസ് പോലീസ് ചേസ് ചെയ്തോ? ബാക്കിയൊക്കെ കഥയാ. എയർപോർട്ടിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് പെട്ടി തുറന്നു പോയി കഴിഞ്ഞപ്പോഴേക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കിടന്ന് നിലത്തേന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഇന്ത്യ വരെ ആ പേപ്പറോടെ കിടന്നു. കോഴിക്കോട് ആ ബാക്ക് സീസൺ കട്ട് അതിപ്പോഴും എല്ലാ ഫുട്ബോൾ പ്രേമികളും അത്ഭുതത്തോടെയും ഏറെ സ്നേഹത്തോടെയും നോക്കുന്ന ഒന്നാണ്. ഞാൻ അത്ഭുതത്തോടെ കാണുന്നത് അതൊരു എന്താ പറയാ, കോഴിക്കോട് നാഗജി സിസേഴ്സ് കപ്പിലാണ്, അപ്പോ ഫൈനലാണ്. പേരലസ് എന്ന ടീം വന്ന മലേഷ്യ അവരായിട്ട് ഫൈനൽ കളിക്കുക. ഞാൻ കളിക്കും ജേഴ്സി ടീം, പഞ്ചാബ് ടീം കളി. പക്ഷെ ആണുങ്ങൾ പറഞ്ഞ അമ്മമാർ പറഞ്ഞോടോ കോഴിക്കോട് കളി ഭയങ്കര ജനമാണ്. കളിയായ 10 മിനിറ്റ് ഉള്ളു. അപ്പൊ തജീന്ദ്രൻ പ്ലെയർ. അപ്പൊ ചിപ്പ് ചെയ്ത് വന്നപ്പോ ഞാൻ ഇവിടെ ഓടി തിരിഞ്ഞു നോക്കുക. അപ്പൊ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വെറുതെ ട്രൈ ചെയ്തു ഇങ്ങനെ കൂട്ടിന്റെ പടത്തില് പറഞ്ഞില്ല കളിക്കുമ്പോണ്ടായിട്ടുള്ള പറഞ്ഞു. അപ്പൊ അവിടെ എടുത്ത് നോക്കി അപ്പൊ ഇന്ദമാരി ഞാൻ പൂട്ടർക്ക് സാർ ഇഷ്ട പടത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതിന്റെ അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാല് അത് കോഴിക്കോട് ഇത്രയധികം ജനത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഗോളടിക്കുന്നു. അത് പുറത്തുള്ളൊരു ടീമാണ്, മലേഷ്യയിലുള്ള ടീമാണ്. ആ ഗോളിൽ ജയിക്കുന്നു ഗോളടിച്ചു ഇഷ്ടം പോലെ കൽക്കട്ടയില് മോമഡൻസിന്റെയും ഈസ്റ്റ് ബംഗാളിന്റെ ഇതിലൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാണികളുടെ ഇടയിൽ പക്ഷെ അതൊരു ഫോട്ടോ കിട്ടിയുള്ളൂ മാതൃഭൂമിക്ക്. ആ ഫോട്ടോ ആണ് അത് വലിയൊരു
ഭാഗ്യമായിട്ട് കാരണം. ആ കാരണം നമ്മളെ കുറെ പ്രാക്ടീസ് ചെയ്തിട്ടും പിന്നെ ഷാർപ്പ് സെക്കൻഡിൽ പറഞ്ഞ മൈൻഡാണ് അത്. വേറെ നമ്മളെ ആ സെക്കൻഡിലെ ചെയ്തു പോകണം, വേറെ ഓപ്ഷൻ ഇല്ല. തന്നെയാണ് അങ്ങനെ അടിക്കാനാ പറ്റുള്ളൂ. ഓടി തിരിഞ്ഞിങ്ങനെ വന്ന് ബോളും ലാൻഡ് ചെയ്യല്ലേ, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയത്തിന് ബോളേ ആ ബോളിൽ ജയിക്കും. ഈ സോഷ്യൽ മീഡിയ കമന്റുകൾ പറയുമ്പോ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, പക്ഷെ എങ്കിൽ പോലും ഏറെ ചീത്ത വിളി കിട്ടൊരു സമയം ഉണ്ടായിരുന്നു. സന്തോഷ് ട്രോഫി ജയിച്ചു വന്ന സമയത്ത് കരുണാകരൻ ഡബിൾ പ്രൊമോഷൻ തരുവാണ്, അത് സ്വീകരിക്കുന്നില്ല. പിന്നീട് തുടങ്ങി കേരളത്തെ വഞ്ചിച്ചു, രാജ്യത്തെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി. പക്ഷെ അതൊക്കെ ഒരു വലിയൊരു ഗുണമായിട്ട് കാണാൻ കാരണം ഈ അതെന്താന്നറിയോ, ഈ ആൾക്കാർ ഇത്രയും അത്രയധികം ആ സമയത്ത് ആരും അങ്ങനെ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞ് നശിച്ചു പോകുന്നൊക്കെ പറയുന്ന സമയമായിരുന്നു. പക്ഷെ നമ്മള് ഞാനൊക്കെ പോയതുകൊണ്ടാണ് ഇപ്പോഴും റീസെന്റ്ലി ഈ അർജുന അവാർഡ് വരെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതാക്കണം. കാരണം നല്ലൊരു ഡിസിഷൻ എടുത്തു, ജോലി ഉണ്ടായിട്ട് ജോലി കളഞ്ഞിട്ടാണ് പോയത്. അത് ഇനി പോകുമ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ ഇതിനെ പറ്റി തന്നെ പറയുന്നുണ്ടാവല്ലോ, ഒരു ദ്രോഹം ചെയ്ത ഒരാളെന്ന നിലയിലേക്ക്. അതല്ല, അത് നമ്മൾ ഇഷ്ടം കൊണ്ട് പറയുന്നില്ല. അവര് അവരെ നാട്ടിന് വിട്ട് പോണു, ഇപ്പൊ അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. ഇല്ലല്ലോ, ആ സമയത്ത് കത്തുകൾ, അന്ന് ആ സമയത്ത് വന്ന ഏറ്റവും വലിയ കത്തുകളൊക്കെ ഇങ്ങനെ കേരളത്തെ വഞ്ചിച്ചു, ചതിയോ, അച്ഛനമ്മ കട്ടിൽ നിന്ന് തവിടുപുഴ മരുതെറി കത്തുകളിൽ വരും. ജനങ്ങൾക്ക് ബംഗ്ലാവില് ചേട്ടൻ എഴുതിയിട്ടുണ്ട് ഈ മുകേഷേട്ടൻ പറയുന്ന കഥയൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുന്നതാണോ? മുകേഷേട്ടന്റെ അനുഭവം ഞാൻ എഴുതി കൊടുക്കുന്നത് മുകേഷേട്ടന്റെ അനുഭവം മുകേഷേട്ടൻ പറയും. ബാക്കിയുള്ള മുകേഷേട്ടനും പിശാലിയും തമ്മിലുള്ള തഗ്ഗുകള്, ആര്യ, മനോജീനസ്, അമ്മായി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, കലാഭവൻ മധു എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു, സുനീഷ് വാരനാണ് ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി കിട്ടിയിരുന്നു. മികച്ച ആസക്തനാണ് സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ്. ഹാപ്പി ഓണം.